നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ പൂഴിക്കടക നടവ് പുറത്തെടുക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിന് സർക്കാർ സുപ്രീം കോടതിയിൽ പോകാനിരിക്കുകയാണ്. ഗവർണർ ഈ 18 അടവും പയറ്റിയിട്ട് 19-ാമത്തെ അടവ് പുറത്തെടുക്കുന്നത്. ലോകായുക്ത നിയമ ഭേദഗതി അടക്കം 10 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പിടാനുള്ളത്. ഇവയിൽ ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാമെന്ന് അദ്ദേഹത്തിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ തീരുമാനമുണ്ടാകും വരെ തുടർ നടപടി അസാധ്യവുമാണ് കേരള സർക്കാരിന്. സുപ്രീം കോടതി ഉത്തരവുകൾ മറികടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ചില ബില്ലുകളെന്നും ഗവർണർ തന്നെ വിലയിരുത്തുന്നു. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ല്, ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ല്, വിരമിച്ച ജില്ലാ ജഡ്ജിയെ സർക്കാരിന് നിയമിക്കാവുന്ന വാഴ്സിറ്റി ട്രൈബ്യൂണൽ ബില്ല്, VC ആക്കാനുള്ള സെർച്ച് കമ്മിറ്റി 5 അംഗങ്ങളുടേതാക്കുന്ന ബില്ല് തുടങ്ങിയവയാണ് രാഷ്ട്രപതിക്ക് അയക്കുന്നത്. ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാത്തത് ഭരണസ്തംഭനമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെ പിണറായി സർക്കാർ സമീപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വരുന്നത്. എന്നാൽ ബില്ലുകളിൽ ഒപ്പിടാൻ ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതാണ് ഇത്രയും കുഴയ്ക്കുന്നത്. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാവുന്ന 14-ാം വകുപ്പാണ് ഭേദഗതി ചെയ്യുന്നത്. ബില്ല് നിയമമായാൽ ലോകായുക്തയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നാണ് ഗവർണർ പറയുന്നത്. നിയമസഭയിലെ ഭൂരിപക്ഷം വെച്ച് ലോകായുക്തയുടെ ഉത്തരവ് തള്ളാം. പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ആയുധമായും ലോകായുക്തയെ ഉപയോഗിക്കാം. 1999 രാഷ്ട്രപതിയുടെ അനുമതി നേടിയ ശേഷമാണ് ലോകായുക്ത ബിൽ അന്ന് സഭയിൽ അവതരിപ്പിച്ചത്. ഭേദഗതിക്കും രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണെന്നാണ് ഗവർണറുടെ നിലപാട്. ചാൻസലേഴ്സ് ബില്ലിൽ തനിക്ക് മുകളിലുള്ളവർ തീരുമാനമെടുക്കുമെന്ന് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നു. ഗവർണർ ഒപ്പിടാത്തതിൽ 22 മാസമായ 3 ബില്ലുകളുണ്ട്. ഇക്കഴിഞ്ഞ സഭാ സമ്മേളനം പാസാക്കിയ 13 ബില്ലുകൾ രാജ്ഭവനിൽ എത്തിച്ചിട്ടില്ല. ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം തേടും. ഗവർണർക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുകയുമില്ല. കേന്ദ്രം അഭിപ്രായം അറിയിക്കാതിരുന്നാലും തുടർ നടപടി ഉണ്ടാവില്ല. ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ച് ബില്ല് ഡൽഹിയിൽ തന്നെ കുടുങ്ങിക്കിടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ വിവാദമില്ലാത്ത ബില്ലുകൾ ഒപ്പുവെച്ചയക്കാം, അനുമതി നൽകാതെ തടഞ്ഞു വയ്ക്കാം, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാം, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം. പുനഃപരിശോധനയ്ക്ക് തിരിച്ചയച്ചാൽ നിയമസഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയോടെ അല്ലെങ്കിൽ അല്ലാതെയോ വീണ്ടും ഗവർണർക്ക് അയച്ചാൽ അതിൽ ഗവർണർ ഒപ്പിട്ടേ പറ്റൂ. അതിനാൽ തിരിച്ചയക്കാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും സർക്കാരിനെ മുൾമുനയിൽ നിർത്തുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല.